വിദേശ നാണയ വിനിമയ കേസിൽ അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതിൽ നിന്ന് ഇഡിയെ വിലക്കണമെന്ന മഹുവ മൊയ്ത്തൂരിയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. മുൻവിധിയോടെ വാർത്തകൾ വിലക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, എന്തായിരുന്നു ഇന്ന് കോടതിയിലെ വാദങ്ങൾ, കോടതിയുടെ പ്രതികരണം എങ്ങനെ? രണ്ട് ദിവസമായിട്ട് കോടതി ഈ കേസ് പരിഗണിക്കുകയായിരുന്നു. ഇന്നലെ ഈ വാദം പൂർത്തിയായിരുന്നു. മഹുവ മൊയ്ത്തൂരിക്ക് വേണ്ടി ഹാജരായത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകയായിട്ടുള്ള റബേക്ക ജോൺ ആയിരുന്നു. അവർ മുന്നോട്ട് വെച്ച വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഡി നടത്തുന്നത് അന്വേഷണമല്ല, മറിച്ച് അപവാദ പ്രചരണമാണ്. അപവാദം പ്രചരിപ്പിക്കാനായി ഇഡിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ വാർത്തകൾ ആ രൂപേണ നൽകി അപവാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇഡിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇഡി ഈ പത്രക്കുറിപ്പായി നൽകുന്നത് അടക്കമുള്ള വിവരങ്ങൾ, അത് അപവാദ പ്രചരണത്തിന്റെ ഭാഗമാണ് എന്ന് പരിഗണിക്കണം. ഇഡിയെ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്താക്കുറിപ്പുകൾ അടക്കം നൽകുന്നതിൽ നിന്ന് നിയന്ത്രിക്കണം. ഒപ്പം മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളുടെ പേരെടുത്തും നമ്മളടക്കമുള്ള മാധ്യമങ്ങളെ പരോക്ഷമായിട്ടും വിലക്കണം എന്ന ആവശ്യമായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ മഹുവ മൊയ്ത്തൂര ഉന്നയിച്ചത്. ഈ ആവശ്യമാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായിട്ടുള്ള സ്രോതസ്സുകളുണ്ട്, ആ സ്രോതസ്സുകൾ പ്രകാരം അവർ കണ്ടെത്തുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെങ്കിൽ കോടതിയിൽ അത് ചോദ്യം ചെയ്യാം, അഥവാ അങ്ങനെയല്ല മുൻവിധിയോടുകൂടി വിലക്കണം എന്ന ഒരാളുടെ ആവശ്യം അത് നിലനിൽക്കുന്നതല്ല, അവരുടെ പൗരാവകാശത്തിന്റെ ഭാഗമല്ല അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് ഈ വിധി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയായി ഇതിനെ കാണാം. കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ പ്രതി സ്ഥാനത്ത്, എതിർ കക്ഷി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഫയൽ ചെയ്യപ്പെട്ട ഒരു ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നിയമ നടപടികൾ എന്തൊക്കെയാകും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളോട് മഹുവ മൊയ്ത്തൂരിയുടെ അഭിഭാഷക പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ അവർ ഈ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയുടെ നിലപാടിനെതിരെ അപ്പീൽ പോകും എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ശരി, ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പങ്കുവെക്കുന്നതിൽ നിന്ന് തടയണമെന്നതായിരുന്നു മഹുവയുടെ ആവശ്യം. ഏതായാലും ആ വിധി ഇനിയുള്ള മറ്റ് കേസുകൾ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ വാർത്തകൾ വരുന്നതിനെ തടയാനാവില്ല എന്നു തന്നെയാണ് കോടതിയുടെ നിലപാട്. ഏതായാലും മഹുവ മൊയ്ത്തൂരിക്ക് തിരിച്ചടിയാണ്, ആ ഹർജി നിരസിക്കുകയാണ് ചെയ്തത് കോടതി.